പല രീതിയിൽ ആളുകൾ കിട്ടുന്നുണ്ട്. അപ്പം നമുക്ക് ചെയ്യാം, ഈ ഹോളില്ലാത്ത ടൈപ്പ് പെട്ടെന്ന് കിട്ടുന്ന ഒരു രീതിൻ്റെ അത് കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മൾ ലൈൻ എടുക്കുക, പക്ഷേ ലൈന് എത്ര നീളം വേണമെന്ന്, അതായത് ജോയിൻറ്റഡ് ഹുക്ക് കിട്ടാനുള്ളത് എത്ര നീളം വേണമെന്നുള്ളത് എടുക്കുക ഫസ്റ്റ്. ഇപ്പോൾ നമുക്ക് അര മീറ്റർ വേണം, ഒരു മീറ്റർ വേണം, അത് എടുക്കുക. കുറച്ച് മതി, അല്ലെങ്കിൽ ഇത് ജോയിൻറ്റഡ് കിട്ടാനുള്ളതാണ്. അപ്പോൾ ഇത് ഇത്ര എടുത്തിട്ട് ഇതിനൊരു റൗണ്ട് ഗോളാക്കി ഇടുക, കണ്ടോ, ഇങ്ങനെ റൗണ്ടാക്കിയിട്ടിട്ട് അത് പിടിക്കുക. എന്നിട്ട് ഹുക്ക് എടുത്തിട്ട് കറക്റ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കുക, ആ ബേക്ക് ഭാഗം ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ മൂന്ന് ഇതിങ്ങനെ, എന്നിട്ട് ഈ റൗണ്ടിൻ്റെ ഈ ഒരു ഇത് പിടിച്ചിട്ട് ചുറ്റുക, മുകളിൽ നിന്ന് താഴോട്ട് ചുറ്റി കൊടുക്കുക. ഒരു അഞ്ച് ആറ് ഏഴ് ചിറ്റെല്ലാം ചിറ്റി കഴിഞ്ഞിട്ട് ഇതിങ്ങനെ പിടിക്കുക. പിടിച്ചിട്ടില്ലെങ്കിൽ എല്ലാം കൂടി അരിഞ്ഞ് വരും. ഇങ്ങനെ പിടിച്ചു കൊടുക്കുക, എന്നിട്ടിത് വലിക്കുക. എന്നിട്ട് രണ്ട് ലൈനും കൂടി ഫിഷിംഗ് ലൈനും കൂടി കൂട്ടി പിടിച്ചിട്ട് ഇതാ വലിച്ചു കൊടുത്താൽ ഇത് കറക്റ്റ്. ഇനി ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ കാണിച്ച് ജോയിൻ്റെ ഹുക്ക് കെട്ടാണ്. ഈ ജോയിൻ്റ് അല്ലാതെ നമ്മളെടുത്തൊരു അഞ്ച് മീറ്റർ ഫിഷിംഗ് ലൈൻ ഉണ്ട്. അപ്പോൾ അഞ്ച് മീറ്ററിൻ്റെ അറ്റത്തായിട്ടാണ് നമുക്ക് കെട്ടേണ്ടതുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ ഈ റൗണ്ട് ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഹുക്ക് നമ്മൾ വെക്കേണ്ട രീതി എന്ന് പറഞ്ഞത് ബാക്ക് ഭാഗമായിരുന്നു വെച്ചിരുന്നത്, അതിനെ നേരെ തിരിച്ച് വെച്ച് കൊടുക്കുക, ഫ്രണ്ട് ഭാഗം ഇങ്ങോട്ട് ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ റൗണ്ട് എടുത്തിട്ട് ചുറ്റി കൊടുക്കുക. അവിടുന്ന് ചുറ്റുമ്പോഴും അതുപോലെ തന്നെ ഈ മുകളിൽ നിന്ന് താഴോട്ട് ചുറ്റാൻ ശ്രമിക്കുക. താഴ്ന്ന് മുകളോട്ടാവുമ്പോൾ ലൈന് മുകളിൽ കയറി നിൽക്കാൻ ഇതുണ്ട്, ഒരു ഫിനിഷിങ് കിട്ടില്ല. അത് മേലെ നിന്ന് താഴോട്ടാണെങ്കിൽ നല്ല ഇതാണ്, ഈ ചുറ്റെല്ലാം നല്ല ഫിനിഷിംഗ് ആയിട്ട് കിടക്കും. എന്നിട്ട് വലിച്ചു കഴിഞ്ഞാൽ കറക്റ്റായി. എന്നിട്ട് ഈ താഴ് ഭാഗത്തുള്ളത് താഴോട്ടുള്ളത് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മളത് എത്ര മീറ്റർ ലൈൻ ഉണ്ടോ അതിൻ്റെ ബാക്കിലായിട്ട് വരും നമ്മളെ ഹുക്ക്. അപ്പോൾ കറക്റ്റായി. ഇങ്ങനെയാണ് വരുന്നത്. ഇനി അടുത്തൊരു മോഡലുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഹോളില്ലാത്ത ഹുക്കിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത മോഡൽ എന്ന് പറഞ്ഞാൽ ഹോളില്ലൊരു ഹോളില്ല ഹുക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന രീതി കാണിച്ചു തരാം. ഹോളുള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് ഫിഷിംഗ് ലൈൻ എടുക്കുക, ഹോളിലിടുക. ഇത് സിമ്പിളായിട്ട് കിട്ടുന്ന രീതിയാണ്. രണ്ട് മൂന്ന് ടൈപ്പ് ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. ഇതാ ഇങ്ങനെ ഇട്ടിട്ട് ഇവിടെ പിടിക്കുക. എന്നിട്ട് ഈ എക്സ്ട്രാ വന്ന ലൈന് ചുറ്റുക, രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പ്രാവശ്യമൊക്കെ ചുറ്റിയിട്ട് ഈ ചുറ്റിയ ഭാഗം ഈ അടിയത്തെ ഹോളിലൂടെ ഇടുക. ഈ ഹുക്കിൻ്റെ ഹോളെല്ലാം നമ്മൾ ലൈനിൻ്റെ ഹോളിലിട്ടിട്ട് ഇത് പിടിച്ചു കൊടുക്കുക, ഇത് വലിക്കുക. ഇനി ഹുക്കും ഇതും കൂടെ ചേർത്ത് പിടിച്ചിട്ട് ഇതിങ്ങ് വലിച്ചു കൊടുത്താൽ കറക്റ്റ് ഇടയിട്ടു. യെസ്. എന്നിട്ട് എക്സ്ട്രാ വരുന്നത് കട്ട് ചെയ്ത് കൊടുക്കും, കുറച്ചുകൂടെ കയറ്റി കട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഇനി അടുത്തൊരു മോഡൽ. അപ്പോൾ ഇത് ഫിഷിങ്ങിനൊക്കെ പോകുന്ന ഒരു തീർച്ചയായിട്ടും വേറൊരു മോഡൽ എന്ന് പറഞ്ഞത് ഈ ഹോളിൽ നേരെ ഇട്ടിട്ട് ഈ ഇവിടെ പിടിച്ചിട്ട് ഈ എക്സ്ട്രാ ഏരിയയിൽ നമ്മൾ നേരത്തെ ചുറ്റി കൊടുക്കുകയാണ് ചെയ്തത്. അതല്ലാതെ പിന്നെ ഒരു റൗണ്ട് ഇടുക, എന്നിട്ടത് പിടിച്ചു കൊടുക്കുക ഇവിടെ. എന്നിട്ട് രണ്ടാമത് ഒരു റൗണ്ട് കൂടെ ഇടുക. ഓക്കെ. അതിനെ ഇവിടെ പിടിച്ചു കൊടുക്കുക. ഇപ്പോൾ രണ്ട് റൗണ്ടായി. മൂന്നാമത് റൗണ്ട് ഇടുന്നതിന് പകരമായിട്ട് ഇതിൻ്റെ ഹോളിൽ ഇട്ട് കൊടുക്കുക. നമ്മൾ കറക്റ്റ് വെച്ച ഹോളിൽ ഇട്ട് കൊടുത്തിട്ട് ഇത് പിടിച്ച് വലിച്ച് ടൈറ്റായി കഴിഞ്ഞാൽ കണ്ടോ, എന്നിട്ട് അതിലും എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്ത് കൊടുക്കുക. അടുത്ത രീതി എന്ന് പറഞ്ഞത് ഈ ഫിഷിംഗ് ലൈൻ എടുത്തിട്ട് ഇതിനോട് എൻ്റെ മടക്കി കൊടുക്കുക. മടക്കുകയും ചെയ്യാം വേറെ രീതിയുണ്ട്. എന്നിട്ട് ഈ ഹോളിലോട്ട് ഇടാം. ഇപ്പോൾ ചെറിയ ഹോളാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കയറില്ല. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ ചെയ്യാം. ഫസ്റ്റ് ഡയറക്റ്റായിട്ട് ചെയ്യാം, എന്നിട്ട് അതിനെ മടക്കിയിട്ട് റിട്ടേൺ ഇട്ട് കൊടുക്കുക.
കെട്ടായിട്ടിട്ട് അതാ ഇങ്ങനെ വരും. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. എന്നിട്ട് ഈ മടക്കിയ ലൈന് ഇങ്ങനെ വരുമ്പോൾ ഈ ലൈന് ഇതിനൊരു ഒരു ചിറ്റ് ഇങ്ങനെ ആയിട്ട് കണ്ട. എന്നിട്ട് ഈ ഹോളിൻ്റെ ഉള്ളിലൂടെ ഈ ഹുക്കിനെ കടത്തിയിടണം. കടത്തിയിട്ടിട്ട് ഈ രണ്ടിതും ടൈറ്റ് ചെയ്ത് കൊടുക്കണം. പിടിച്ച് വലിച്ചാൽ ടൈറ്റായി, എന്നിട്ട് എക്സ്ട്രാ വരുന്ന കട്ട് ചെയ്യണം. ഒരുപാട് മോഡലുണ്ട്. അടുത്തെന്ന് പറയുന്നത് ഫിഷ് ലൈനിന് ഇത്ര നീളത്തിൽ, ഏകദേശം ഒരു നീളത്തിൽ ഇങ്ങനെ ചെയ്യാം. എന്നിട്ട് ഹുക്ക് എടുത്തിട്ട് ഹുക്ക് ഇങ്ങനെ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കുക. ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ഈ എക്സ്ട്രാ വന്ന ലൈനിനെ മുകളിൽ നിന്ന് താഴോട്ട് ചുറ്റും, ഹുക്കും ലൈനെല്ലാം ചേർത്തിട്ട് മുകളിൽ നിന്ന് താഴോക്ക് ചുറ്റി കൊണ്ടുവരും. ഇതിൽ നിങ്ങൾക്ക് ഈസി ആയതാണ് തോന്നിയിട്ടുള്ളത് അങ്ങനെ കെട്ടി മതി, ഒന്നും പോരത്തില്ല. എല്ലാം നല്ല അടിപൊളിയാണ്, ഹെവിയാണ്. ഇത് കഴിഞ്ഞിട്ട് ഈ ലൈനിൻ്റെ ഹോളുണ്ട്, അതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇവിടം പിടിച്ചിട്ട് വലിച്ചു കഴിഞ്ഞാൽ ടൈറ്റായി. ഓക്കെ, ഒരുവിധം അറിയുന്ന രീതിയിലൊക്കെ ഇനിയുണ്ട് ഒരുപാട് മോഡലുണ്ട്. ഇത്രയും മതി, ഏകദേശം ഒരു ഫിഷിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കെട്ടുകളെല്ലാം ഇത്രയൊക്കെ മതി ആവശ്യത്തിനാണത്.